ഇന്ന് നമ്മൾ രണ്ട് ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്ന് നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് പായലാണ് ഇത്, നമ്മളെ ഗപ്പി ടാങ്കിലുള്ളതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടില്ല, നമ്മളൊരു കൈപ്പത്തിയുടെ സൈസ് പോലെ തന്നെ നല്ല രീതിയിലൊരു സൈസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇത് ലൈഫ് ഫിഷ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ കൊറിയർ, ഒരു സുഹൃത്തിന് കൊറിയർ അയക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അഡ്രസ്സ് വാട്സപ്പ് വഴി കിട്ടിയില്ല. അപ്പോൾ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് ഈ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മൊയിനയാണ്. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ മൊയിന പാക്ക് ചെയ്ത് വെച്ചതാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ പാക്ക് നമ്മൾ തന്നെ അൺബോക്സിങ് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ ഇത്രയും ദിവസത്തെ ഗ്യാപ്പിൽ മൊയിന ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കണം, ഇത് തുറന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാൻസിൻ്റെ അപ്ഡേഷനും ഈ ചെറിയ രണ്ട് കാര്യങ്ങളാണെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. റെഡ് ടോപ്പ് പ്ലാറ്റി എന്ന് പറഞ്ഞൊരു ഫിഷും അതുപോലെ തന്നെ സാന്റാ ക്ലോസ് ഫിഷും ഒരുമിച്ച് കെടുക്കുന്ന ഒരു ടാങ്കാണിത്. ഇതിനകത്ത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ ഇത്രയും സൈസിലൊന്നും പ്ലാന്റ്സ് നമ്മുടെ ഫാമിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. കണ്ടില്ലേ ഇതിനൊക്കെ സൈസ് കണ്ടില്ല, നമ്മളൊരു കൈപ്പത്തിയുടെ ആ ഒരു സൈസിലേക്ക് തന്നെ ശരിക്കും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ പൊക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ അടിയിലേക്ക് കണ്ടില്ല ഇത്രയും വേര് കണ്ടില്ല, നല്ല ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ലെങ്തി ആയിട്ട് തന്നെ വേര് പോയിട്ടുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് മീനുകളാണ്. അതായത് ഗപ്പിയും അതുപോലെ തന്നെ പ്ലാറ്റിയും ഒരുമിച്ച് കിടക്കുന്ന ഒരു ടാങ്കാണ് നമ്മൾ സൂചിപ്പിച്ചത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൻ്റെ ഉള്ളനടിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാഷാല്ലാ കണ്ടില്ലേ, നമ്മൾ അടിത്തട്ടിലേക്ക് ഇങ്ങനെ ഇറക്കണോടത്തോളം കണ്ടില്ലേ മീനിൻ്റെ എണ്ണം കണ്ടില്ലേ. ഇതിനകത്തുള്ള ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ഈ ഗപ്പീസൊക്കെ എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല അറ്റാക്ക് ചെയ്യാറുള്ള, അതായത് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് തന്നെ അറ്റാക്ക് ചെയ്യാറുള്ള ഒരു ഫിഷാണ് ഈ ഗപ്പീസൊക്കെ. അപ്പോൾ അതിൻ്റെ അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് കുഞ്ഞുങ്ങൾ നല്ല സേഫായിട്ട് നല്ല രീതിയിൽ കണ്ടില്ലേ, അലഹമ്ദുലില്ലാ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ സെറ്റാവാനുള്ള പ്രധാന റീസണുകളൊന്ന് കണ്ടില്ലേ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ വേര് കണ്ടില്ല അടിയിലേക്ക്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, പക്ഷേ ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ കണ്ടില്ല, ഇങ്ങനെ വിരിഞ്ഞിറങ്ങുന്നത് കണ്ടില്ല. ശ്രദ്ധിച്ചു. അപ്പോൾ ഇത്രയും വേരുകൾക്കിടയിലൊക്കെ ഈ മീൻ കുഞ്ഞുങ്ങൾക്ക് ഒളിഞ്ഞിരിക്കാനൊക്കെ പറ്റും കേട്ടോ, അറ്റാക്കിൽ നിന്ന് ഒഴിവായിരിക്കാനും ഒളിഞ്ഞിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല സേഫായിട്ടുള്ള, നമുക്ക് ബ്രീഡിംഗ് കേജ് ഇല്ലാതെ ബൾക്കായിട്ട് ഗപ്പീസൊക്കെ ചെയ്യുന്ന ടാങ്കുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റും ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട്. പിന്നെ വാട്ടർ ക്വാളിറ്റിയൊക്കെ കണ്ടില്ലേ, പക്ക നല്ല രീതിയിൽ തന്നെ വാട്ടർ ക്വാളിറ്റി, മീനുകളൊക്കെ നല്ല ആക്റ്റീവ് തന്നെയാണ് കേട്ടോ. പക്ഷെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, പ്ലാന്റ്സ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ടാങ്കുകളിൽ. പക്ഷേ ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്കിതുവരെ കാണിക്കുന്നില്ല കണ്ടില്ലേ. മീനുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ മീനുകൾ നടക്കുന്നുണ്ട്. ആ പ്ലാറ്റിന് മുകളിലേക്ക് അത് അവിടെ അങ്ങനെ നടക്കുന്നുണ്ടല്ലേ, തലമൊരു ക്യാപ്പ്. നമ്മൾ കോയിഗപ്പി ഉണ്ടല്ലോ, കോയിഗപ്പി പോലെ തലമൊരു ക്യാപ്പ് ഉണ്ടായിരിക്കും. ഇടക്ക് ആണ് അവരിങ്ങനെ വരുന്നത് കണ്ട, അത് അവിടെ ഇവിടെ ഒരാളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഫുഡ് എടുക്കുന്ന സമയത്തൊക്കെയാണ് അവരധികം വരാറുള്ളത് കേട്ടോ. അല്ലാത്ത സമയത്ത് കണ്ടില്ല, ഇവർ വന്നു പോകുന്നുണ്ട്. മറ്റേ ആകാശത്തിൻ്റെ വെട്ടം വരുന്നുണ്ട്, അതുകൊണ്ട് ശരിക്കും ക്ലിയർ ആവണില്ല, എങ്കിലും വന്നു പോകുന്നുണ്ട്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഓവർ പ്ലാന്റ് വരാത്ത രീതിയിൽ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇവിടെ കണ്ടില്ലേ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ ഇവിടെ പ്ലാന്റുകളൊക്കെ ശരിക്കും ഫില്ലായിട്ട് കിടക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗപ്പികൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ടാങ്ക് തന്നെ ഈ ഒരു സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സ്പേസ് കണ്ടില്ല, ഈ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും ഇവിടെ കണ്ട് ഫില്ലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തു നിന്ന് കുറേശ്ശെ പ്ലാന്റ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കി കൊടുക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് കുറച്ചെങ്കിലും ടാങ്കിലേക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ഇവിടെ മാറ്റിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്ലാന്റുകൾക്കിടയിൽ കൊതുക് വന്ന് മുട്ടിടാൻ ചാൻസ് ഉണ്ട്, അതങ്ങനെ ബുദ്ധിമുട്ടാവുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ കൊതുക് മുട്ടിട്ട് കഴിഞ്ഞാലും പേടിയില്ല, കാരണം കൂത്താടിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഫിഷിന് നമ്മൾ കൊടുക്കുന്ന അവർ ഫുഡായിട്ട് തന്നെ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റൂട്ട്സ് ഉണ്ടല്ലോ, ഈ സംഭവങ്ങളൊക്കെ ചീഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത്തരത്തിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിനകത്ത് ഇലകളൊക്കെ കണ്ടില്ല, ചെറുപ്പത്തിൽ തന്നെ ഇലകൾ കണ്ടില്ല, ഇങ്ങനെ വാടി പോകുന്ന അവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ, അല്ലെങ്കിൽ ഈ ചെടി കണ്ടില്ല, ഈ ചെടീൻ്റെ സൈഡിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിൻ്റെ റൂട്ട്സ് കണ്ടില്ല, ഇതിൻ്റെ റൂട്ട്സ് അധികമല്ല, കണ്ടില്ല കട്ടായി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം ഇതിന് ചീച്ചിൽ വരികയാണെങ്കിൽ പിന്നെ ടാങ്കിൽ അഴുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒഴിവാക്കുന്നതാണ് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പ്ലാന്റ്സ്
സ്റ്റാറ്റിക്കാവാതെ തന്നെ നോക്കുക. ഓക്സിജൻ്റെ ഡിമാൻഡ് ടാങ്കിൽ ഉണ്ടാവുമോ എന്നുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതുവരെ നമ്മളിപ്പോൾ ഡെയിലി ഫിഷിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടാങ്കൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് തന്നെ അത്രയും മോണിറ്ററിങ് ഉണ്ടായതുകൊണ്ട് മീനുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അത്രയും നല്ല താഴ്ച ടാങ്കിനുണ്ട്, തെറ്റില്ലാത്ത രീതിയിലെ താഴ്ച ടാങ്കിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ ഇതുവരെ തന്നെ മാസങ്ങളായിട്ട് ഈ ഒരു ടാങ്കിലെ വെള്ളം ചേഞ്ച് ചെയ്യാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ മൊയിനയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാൻ പോകുന്നിട്ടാ. നമ്മളിപ്പോൾ ലൈഫ് ഫിഷൊക്കെ ഇങ്ങനെ കൊറിയർ അയക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഈ ചെരുപ്പ് കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കാർട്ടൂൺ ബോക്സൊക്കെ കിട്ടുമോ നോക്കൂട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ബോക്സുകളൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ബോക്സുകൾക്കൊക്കെ കിലോന് 10 രൂപ, 7 രൂപ, 8 രൂപ ഒക്കെ ആയിട്ട് ഈ കാർട്ടൂൺ ബോക്സുകൾക്ക് നമ്മൾ കൊടുത്തിട്ട് പോകണം കടയിൽ നിന്ന് എടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ സെല്ലോ ടേപ്പ് നന്നായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇതിനകത്ത് വെള്ളം ആണ് ഉള്ളത്. അപ്പോൾ ഇത് പൊട്ടിപ്പോകുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പാക്കിങ് നമ്മൾ തന്നെ പാക്ക് ചെയ്തുള്ള സംഭവം നമ്മൾ തന്നെ അൺബോക്സ് ചെയ്യണമെന്ന്. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ പാക്കിംഗ് ആണിത്. നമ്മളെ പാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ടൊന്നും പറയണില്ല. അപ്പോൾ അത് ഡബിൾ കവറിലാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് കവർ നോക്കിയിട്ടുണ്ടെങ്കിൽ എയർ അധികം ടൈറ്റുള്ള പോലെ ലൂസായിട്ടേ തോന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കവറ് പൊട്ടിക്കട്ടോ. അപ്പോൾ പോയി ഫസ്റ്റ് കവറ് നമ്മളെന്ത് ചെയ്ത് ഫസ്റ്റ് കവർ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയാണ് രണ്ടാമത്തെ കവർ. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഏകദേശം ശനിയാഴ്ച ആയിട്ട്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയിട്ട് കണ്ടില്ലേ ഈയൊരു എയർ ടൈറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നല്ല ഈ ഒരു കവർ സൈസ് ഏകദേശം വരുന്നത് 12.4 ആണ് ഈ കവർ സൈസ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ല, നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്, കൂടുതൽ ലൂസും കാര്യങ്ങളും വന്നിട്ടില്ല. ഇനി ഇതിനകത്ത് എത്രത്തോളം മൊയിന ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. മൊയിനയുടെ കവർ നമ്മളൊരു ലൈറ്റത്ത് വെച്ച് നോക്കിയതാട്ടോ. മൊയിന ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട്, കാരണം നമ്മൾ ജസ്റ്റ് നോക്കിയ സമയത്ത് മൊയിനനെ നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊന്നുണ്ട്, കൂത്താടിട്ടാ. അപ്പോൾ നമ്മൾ ഈ മൊയിന ടാങ്കിൽ കൂത്താടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ മൊയിന പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ കൂത്താടിനൊന്നും ചിലപ്പോൾ നമ്മളെ ശ്രദ്ധ പെട്ടിന്ന് വരില്ല. കാരണം കൂത്താടി അത്രയും ചെറിയ കുഞ്ഞായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചത്തോളമായി ഈ കവറിൽ നമ്മളിത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂത്താടിക്ക് ആ ഒരു വളർച്ച ശരിക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ പാക്ക് ചെയ്ത സമയത്തൊന്നും ചിലപ്പോൾ ഈ സൈസുള്ള കൂത്താടി ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ മൊയിന കണ്ടില്ല, ആ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മൊയിനൊക്കെ ഡെഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ മൊയിനയുടെ വേണമെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് തന്നെ നമുക്കിതൊരു കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചക്ക് അടുത്തായിരുന്നു ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും ദിവസം മൊയിന ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയകരമാണെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിലേക്ക് കുറേ സുഹൃത്തുക്കൾക്ക് നമുക്ക് മൊയിനെ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കളിൽ പലർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ ആയിട്ട് തന്നെ മൊയിന കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരു 99% ആൾക്കാർക്കും മൊയിന ജീവനോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പലതിനും ഈ മൊയിനക്ക് വെച്ചാൽ മൊയിനക്ക് കുറഞ്ഞ ദിവസങ്ങളുടെ ആയുസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പെടുന്ന മൊയിന ഉണ്ടല്ലോ, അത് ഏകദേശം അതിനോട് അതിൻ്റെ ആയുസ് അടുത്തിട്ടുള്ള ഏകദേശം 1-6 ദിവസം ഒരാഴ്ചയാണ് മൊയിനയുടെ ആയുസ് ഉണ്ടെങ്കിൽ 5-6 ദിവസം പ്രായമായിട്ടുള്ള മൊയിനെ നമ്മൾ ഈ പാക്ക് ചെയ്യണതിൽ പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡെഡാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം കുറച്ച് ദിവസത്തെ സൈസിലെത്താനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ചിലപ്പം ഈ മൊയിന പാക്ക് ചെയ്യുന്ന സമയത്ത് അറിയാതെ ചിലപ്പോൾ ഇതിനകത്ത് കൂത്താടി പെട്ടേക്കാം, ചെറിയ കൂത്താടിയൊക്കെ. അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് തന്നെ ദിവസങ്ങളിരിക്കുന്ന സമയത്ത് ആ കൂത്താടി സൈസ് ആവാൻ ചാൻസ് ഉണ്ട്. കൂത്താടി സൈസായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൂത്താടി മൊയിനെ ഫീഡായിട്ട് എടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.